ഒരു പൂമ്പാറ്റയും ഉണ്ടായിരുന്നു. അത് നല്ല കുട്ടായിരുന്നു. ഒരു ദിവസം കളിച്ച് നടക്കുമ്പോള് അവിടെ ഒരു പുഴ കണ്ടു. അവര് കളിക്കാൻ വേണ്ടി കുറേട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോ കൂട്ടുകാരൻ എന്തായിരുന്നു അറിയോ, അവള് നിറച്ച പൂക്കള്. അപ്പൊ നമ്മുടെ തേനീച്ചേന് ഭയങ്കര സന്തോഷമായി. അവിടെ ചെന്നപ്പോ നിറച്ച പൂക്കള്, അവിടെ നിറച്ച പൂമ്പാറ്റകളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പൂമ്പാറ്റക്ക് സന്തോഷമായി. പൂമ്പാറ്റയോടൊപ്പം കളിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ തേനീച്ച ഒച്ചക്കായി. തേനീച്ചക്ക് സങ്കടം വന്നു. അപ്പൊ കൂട്ടുകാരുടെ എല്ലാരും കൂടി കൂട്ടിയിട്ട് ഒരു പാട്ട് പാടാൻ തുടങ്ങി. പൂവിരിക്കാം വാ വാ, പറ നടക്കാൻ വാ വാ, കൊടക്കൈരിക്കാൻ വാ വാ. അപ്പോൾ ഒരു പാട്ട് പാട്ട് സന്തോഷിച്ച് നടക്കണേനു. ഇതെല്ലാം കണ്ടോണ്ട് ഒരു സൂത്രശാലയായ ഒരു കാക്ക അവിടെ ഉണ്ടായിരുന്നു. കാക്ക പൂമ്പാറ്റ കൊത്തി തിന്നാൻ വേണ്ടിട്ട് കക്ക നോക്കി നിക്കണേനു. ഇതെല്ലാം കണ്ടോണ്ടാണ് നമ്മുടെ തേനീച്ച അവിടെ നിന്നത്. തേനീച്ചക്ക് പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി. എന്റെ കൂട്ടായ പൂമ്പാറ്റ അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണം. തേനീച്ചോടി അവിടെ കൂട്ടടുത്തോട്ട് പോയി. അവിടെ അവിടെ കാര്യങ്ങൾ പറഞ്ഞു. ആ തേനീച്ച പറഞ്ഞു അവരെ നമുക്ക് രക്ഷിക്കണം. അപ്പൊ അവർ കൂട്ടത്തോടി ഓടി വന്നു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ കൂട്ടാരെ, തേനീച്ചെല്ലാം കൂടി വന്ന് നമ്മുടെ കാക്കത്തിന് നല്ലൊരു കുത്തിച്ചു കൊടുത്തു. കാക്ക എന്ത് ചെയ്തു, വേണം ചലിക്കാൻ കഴിയാതെ പറന്നുപോയി. ഇപ്പൊ നമ്മുടെ പൂമ്പാറ്റയ്ക്കും ഭയങ്കര സന്തോഷമായി. പൂമ്പാറ്റ തേനീച്ചോടത്ത് പറഞ്ഞു, നിനക്ക് വേറെ കൂട്ടുകാരെ കിട്ടിയപ്പല്ലേ നീ എന്നെ ഉപയോഗിച്ച് പോയത്. ഞാനങ്ങനെ ചീരൊരിക്കലും. നമ്മളെല്ലാരും കൂട്ടുകാരാണ്. അപ്പൊ അവർ സന്തോഷത്തോടെ വീണ്ടും പാട്ട് പാടി നടന്നു. അങ്ങനെ അവർ ഹാപ്പി ആയി. പടമുണ്ടല്ലോ കൂട്ടുകാരെ, നമ്മളെല്ലാം കൂട്ടുകാരെയും ഒരേപോലെ കാണണം. എല്ലാം ഒരേപോലെ തന്നെ ചെയ്യിക്കണം. നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ നമുക്ക് പഴയ കൂട്ടുകാരെ മറന്നു പോകാൻ പാടില്ല. നമ്മളെല്ലാം കൂട്ടുകാരെയും ഒരുപോലെ ചെയ്യിക്കണം. എന്റെ കഥ എല്ലാവർക്കും ചുരുട്ടാൻ കഴിയുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ ബൈ.